നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിലീപിനോടുള്ള ആരാധന മൂലം പച്ചകുത്തിയ കൈത്തണ്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ അനീഷേട്ടന്റെ അനീഷേട്ടന്റെ ആ പച്ചകുത്തിയ കൈകൾ ഒന്ന് അതിനുശേഷം വിഷയ വിശേഷങ്ങളിലേക്ക് ഇതാണ് അനീഷേട്ടന്റെ ഫാമിലി നിങ്ങളൊക്കെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ഞങ്ങൾ ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്ന അനീഷേട്ടൻ അനീശേട്ടന്റെ വിശേഷങ്ങളിലേക്ക് അല്പം നമ്മൾ സമയത്തിനുള്ളിൽ കിടക്കും അതിന് മുമ്പ് ഇതാണ് ദിലീപേട്ടനെ അന്ന് അനീശേട്ടൻ എന്താ കാണിച്ചിട്ടുള്ള ആ കൈപ്പത്തി കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് പച്ച കുത്തിയ ആ കൈകൾ ഇനി ഒരുപാട് വിശേഷങ്ങൾ ഇതാ ഇവിടെ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം അനീശേട്ടനും ഫാമിലി ഉണ്ട് ഈ ഒരു ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് കുടുംബ സഹിതം ഈ ദിലീപ് ആരാധകരാണ് ഓക്കെ അപ്പൊ നമ്മൾ അവരെ വിശേഷങ്ങളിലേക്ക് പോകാം ദാ വീണ്ടും എങ്ങനെയാണ് ദിലീപിനോടുള്ള ആരാധന ാണ് അനീശേട്ടന്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അനീശേട്ടനെ ഞാൻ വിളിക്കുന്ന സമയത്ത് തന്നെ അനീശേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യണ്ട് അനീശേട്ടന് ഈ എന്താ പറയാ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വാക്കുകൾ മുറിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു തിക്കുമുട്ടലുണ്ട് അത് പ്രേക്ഷകരായ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അനി ചേട്ടാ പറഞ്ഞോളൂട്ട് പറഞ്ഞോളൂ പണ്ടേ ഇഷ്ടാണ് ഇപ്പൊ ഒന്നും കൂടി കൂടുതലായി ഇഷ്ടപ്പെടാം നമുക്ക് അപ്പോൾ ഈ പച്ച കുത്തിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു നാടൊക്കെ ആകുമ്പോൾ നാട്ടുകാരൊക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും നിനക്ക് എന്താണ് എന്താണ് ഈ വേറെ പരിപാടിയൊന്നും ഇല്ലേ ഇങ്ങനെ പച്ച കുത്തി നടക്കാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും അത്തരം ചോദ്യങ്ങൾ ഇണ്ടായിട്ടുണ്ട് അനിഷന്റെ ജീവിതത്തിൽ ജനങ്ങളൊക്കെ ഒരു ഭ്രാന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആള് നമ്മളെ വിഷമപ്പെടുത്തി ആണോ അപ്പൊ എന്താണ് അവരോടൊക്കെ എന്തായിരുന്നു പറയാനുള്ളത് പിന്നെ വീടും കൂടി എനിക്ക് പിന്നെ അങ്ങനെ വീടും കൂടി ഓക്കെ ഓക്കെ അങ്ങനെ വരയ്ക്കാനുള്ള ഒരു സംഭവം തോന്നി ഈ കയ്യിൽ കുത്താനുള്ള തോന്നി ഇനിയിപ്പം ഈ വര മാത്രല്ല ഐശ്വര്യ ഈ വര മാത്രമല്ല ഇവിടത്തെ ചുമര് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു നമ്മളിപ്പിക്കുന്നത് അനീഷാന്റെ വീടിന്റെ മുന്നിലാണ് ഇപ്പം അനീഷയുടെ വീടിന്റെ മുന്നിലെ ദിലീപിനോടുള്ള ആരാധന കൊണ്ട് വരച്ച ചിത്രങ്ങളാണിത് ഏഹ് എനിക്ക് ചോദിക്കാനുള്ള വീട്ടിൽ ഇങ്ങനെ വരക്കാനുണ്ടായ കാരണം എന്താണ് ദിലീപ് ചിത്രം ഇങ്ങനെ വീട്ടിൽ വരക്കാൻ എല്ലാരും എന്താ പറയാ ആരാധന ലഹരി ആയിട്ട് മാറി തീർച്ചയായിട്ടും നല്ലത് അപ്പോ ഈ ഇദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞാല് ഇദ്ദേഹം ഈ ചുമരില് വയ വരയ്ക്കാനുള്ള കാരണം ഈ കയ്യിൽ കുത്തിയ പച്ച പച്ച കുത്തിയ സമയത്ത് ഇദ്ദേഹത്തോടെ എല്ലാവരും ഭ്രാന്താന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് ഈ ഒരു ആരാധന അദ്ദേഹത്തിൽ ലഹരിയായിട്ട് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാകും ആ ലഹരി ഇതൊരു കടത്തന്നേടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ക്ലോബ് ഒരു കോംപ്ലക്സിന്റെയോ വാളല്ല ഇത് ഇത് നോക്കിയാലറിയാം നമ്മൾ സാധാരണ ഒരു വീടിന്റെ ചുമരലാണ് ഇത്രയും മനോഹരമായിട്ട് ദിലീപ് എന്നെ വരച്ചത് ഈ വരച്ചത് ആരായിരുന്നു എന്താ സുഖേടനെ തന്നെ വരപ്പിക്കാനുള്ള കാരണം നല്ല മൂപ്പര ഞാൻ മൂന്ന് മാസം മുന്നേ മൂപ്പര വിളിച്ചു ആക്കിയതാണ് മൂപ്പര്ക്ക് തിരക്കിന് ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായി പിന്നെ പിന്നെ മൂപ്പര് വിളിച്ചതാക്കുമ്പോ കൈ പൈസ അങ്ങനെ പിന്ന ഇത് എന്തായാലും എനിക്ക് വരയ്ക്കണന്ന് ആശയാണ് അപ്പോ ആ പൈസ ഇല്ലാത്ത സമയത്ത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇതൊരുപാട് പൈസയ്ക്ക് ഉള്ള സാധ്യത ഉണ്ട് കാരണം ഇത്രയും നല്ലൊരു സംഭവം വരച്ചിണ്ടാക്കാൻ കുറച്ച് എന്തായാലും ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടാക്കുമ്പോ എന്തായാലും സ്വാഭാവിക അപ്പൊ അത് എവിടെ നിന്ന് കണ്ടെത്തി എന്താ ജോലി എന്തായിരുന്നു ഞങ്ങൾക്കറിയാം എന്നാലും ഈ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് വേണ്ടി വാർപ്പന് വേണ്ടി അപ്പം വൈകുന്നേരം വരെ വാർപ്പന്റെ പണിക്ക് പോയി ആ ഒരു തുക മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണത് ഒരു ആരാധന കൊണ്ട് ആരാധന കൊണ്ട് അതെ ആ തുക വെച്ചുകൊണ്ട് അദ്ദേഹം വരച്ചിട്ട് ഉണ്ടാക്കിയാണ് ഇത് ഒരു ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ദാ വേറെ ഒരു സർപ്രൈസും കൂടി പൊട്ടിക്കുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ചും കിടുന്ന ഒരു കൊലായിയാണ് ആ കൊലായിൽ നിങ്ങൾ കാണുന്ന ചിത്രം അടുത്തതും ദാ ദിലീപ് വീണ്ടും ദിലീപ് അങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫുള്ള് ഒരു ദിലീപ് മഴ ഫുള്ള് ആരാധന എന്ന് പറയുന്നത് ഇത്രയ്ക്കും കട്ടക്ക് ആരാധകനായിട്ടുള്ള ഒരു ഒരു വ്യക്തിയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ദിലീപ് ഫാൻ എന്ന നിലയ്ക്ക് കുന്ദമംഗലത്ത് എട്ട ഈ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു ഇവിടെ പൈമ്പ്ര പൈമ്പ്രുന്ന് പൈമ്പ്രന്ന് വലത്തോട്ട് വന്നാൽ നമ്മളൊരു ഒരു ഒരു ഇവിടെ തൊട്ടടുത്തായിട്ടൊരു ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് അതിന്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന ഒരു റോഡാണ് ശരിക്കും ഈ ഒരു സ്ഥലപ്പേരും ആ കാമ്പ്രുന്നമ്മൽ കോളനി സ്റ്റോപ്പിലാണ് കോളനി ഇതിന്റെ ഒരു കുറച്ച് മല കയറി തന്നാൽ ഉള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആളുകൾ വരുന്നുണ്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചേച്ചീനോടാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ചേച്ചി ചോദിക്കല്ലേ എങ്ങനെയാണ് എന്താ പറയാ ഇപ്പം ദിലീപ് ഏട്ടന്റെ വലിയ ചിത്രങ്ങൾ വരച്ചു വെക്കുന്നു ഒരു നടന്റെ ചിത്രം വരയ്ക്കുന്നു സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ നിന്ന് വരുന്നൊരു ചോദ്യമുണ്ട് അല്ല നിങ്ങൾ എന്തിനാണ് ഇത് വരച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വരും ഭാര്യ എന്ന നിരക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളും ദിലീപ് ആരാധിക്കയാണോ ഓക്കേ അപ്പൊ ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല ഇങ്ങനെ ഇപ്പം ഈ ദിലീപ് ആരാധനയായി മുമ്പോട്ട് പോകുന്ന ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ വെരി ഗുഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഭർത്താവിന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളു ഈ ഇദ്ദേഹത്തിന്റെ വൈഫ് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ആ വീണ്ടും അനീഷേട്ടനോടുള്ള ചോദ്യം ഒരു ചോദ്യം എന്ന് പറഞ്ഞത് അതായത് ഇപ്പം ദിലീപ് ഏട്ടൻ ഈ ചിത്രങ്ങളൊക്കെ കാണാൻ അനീഷ് വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോന്ന് വെച്ചാല് ഇവിടെ ഇത് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു മറുപടിയാണ് കാരണം സാധാരണ ഒരു ഫാൻസിനോട് നമ്മള് അദ്ദേഹം വീട്ടിൽ വരണോ ഇത്രയൊക്കെ ചെയ്യുമ്പോ വീട്ടില് വരണോ എന്ന് നമ്മള് ചോദിക്കുമ്പോ മറുപടി ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം വരണമെന്ന് ഇദ്ദേഹം പറയുന്ന പറഞ്ഞാൽ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് വലിയ സൗകര്യം ഇല്ലാത്തൊരു പ്രദേശമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്ന ഇത്രയും സ്നേഹമുള്ള ഒരു ആരാധകനെ ദിലീപ് ഫാൻസിലെ ഇത്രയും സ്നേഹമുള്ള ഒരു ആരാധകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് ഇതുകൊണ്ടാണ് വെറും ഒരു എഴുത്തോ ഒരു വരയിലോ മാത്രം കാണിച്ചു തരുന്നതല്ല ഇത് നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് മായപ്പൊന്മാൻ ആദ്യം ഇഷ്ടപ്പെട്ടോ പിന്നെ പറക്കുന്തളിയാണ് മായപ്പൊന്മാനോട് കൂടിയാണോ ദിലീപ് ഫാനായത് ഒരു പറയിലാണല്ലേ ഓക്കെ അപ്പം പറയുന്നത് മായപ്പന്മാനാണ് അതേ ഇഷ്ടപ്പെട്ട ചിത്രം പക്ഷെ കടുത്ത ആരാധകനാകുന്നത് നമ്മൾ ഇന്നലെ വാർത്തയിൽ ചിലരെങ്കിലും ആ വാർത്ത വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമായി അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടാണ് ശേഷമാണ് കടുത്ത ഒരു ആരാധകനായിട്ട് അനി മാറുന്നത് ഇതാ അനി രണ്ട് മിഠുക്കനായ ഇരട്ട കുട്ടികൾ എന്താ പേര് പേരോരുണ്ട് ആ അഭിജിത്ത് എന്നാണ് ഒരു മിടുക്കൻ്റെ പേര് അടുത്ത മിടുക്കൻ്റെ പേര് ആദിക്ക് ആദിക് ഈ ദിലീപൻ അച്ഛൻ്റെ ആരാ ഫ്രണ്ടാ അതാ ദിലീപന് അച്ഛന്റെ ഫ്രണ്ടാന്ന് പറയുന്ന എന്റെ മിഠിക്കരാണ് ഇവര് ഒരുപാട് കണ്ടിട്ടുള്ള സിനിമയിൽ കാണുന്ന ദിലീപ് ഭട്ടൻ ആരാന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാനുള്ള മറുപടി ദിലീപ് ഭട്ടൻ അച്ഛൻ്റെ ഫ്രണ്ടാന്നാണ് കാരണം അത്രക്കും ഇഷ്ടമാണ് ദിലീപ് എന്ന് പറയുന്ന നടനെ എന്നതാണ് നിങ്ങൾ ഇപ്പം രണ്ടു നിങ്ങൾ ഒരുപാട് പേരുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കണം അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ചോദ്യമാണ് ചോദിക്കാറുണ്ടത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് ഒപ്പം ഇപ്പം ഇതാ രണ്ട് മുട്ടിക്കര് പറഞ്ഞതുപോലെ ഞങ്ങൾ ദിലീപ് ദിലീപേട്ടൻ അച്ഛൻ്റെ ആ അച്ഛൻ്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത് മുട്ടിക്കാരി ധാരാ പറഞ്ഞതെന്നാണോ അല്ലെങ്കിൽ മോൻ അറിയാം അച്ഛനെ അച്ഛനെ കണ്ടിട്ടുണ്ട് അതെ ആരും പറഞ്ഞല്ല ഓനറിയാം ഓൻ കൃത്യമായിട്ട് അറിയാം അച്ഛൻ്റെ ഫ്രണ്ടാണ് ദിലീപ് ഏട്ടൻ എന്നുള്ളത് അല്ലേ അപ്പം നല്ല അവന് അവരെ അവരുടെ അവരെ ഒരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടാളെയും പുസ്തകം ഇനി വേറൊരു സർപ്രൈസ് ഇതെ കാണിച്ചു തരാം രണ്ടാളെയും പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്തൊന്നും തിരിച്ചുവിടിച്ചാ ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അ നെയിം സ്ലിപ്പ് വരെ ആദികൃഷ്ണ കൃഷ്ണ കെ കെ അതുപോലെ കണ്ടാ അഭിജിത്ത് അതിനെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലത്തോട് നോക്കിയാൽ ദിലീപ് ഫാൻസ് ഉണ്ടോ അത് അതിന്റെ മുകളിൽ വരെ ഒരു ദിലീപ് മഴ ഈ വീട്ടിൽ വന്നാൽ വീട്ടുകാരെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ടോ ഫുൾ ആരാധകർ ആരാധകർ ആരാധകരാണ് ഇതാ നാല് ആരാധകരാണ് ഒരു കുടുംബം മൊത്തം ആരാധകരാണ് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ അച്ചാ പൂച്ചട പൂച്ച പൂച്ചെ കാണിച്ചു കൊടുക്കുകയാണ് ഒരാള് ഓക്കെ ഒന്ന് ഒരിക്കൽ കൂടി ആ കൈയിൽ പച്ച കുത്തി നിങ്ങൾക്ക് ഒന്നുകൂടി കാണണം അന്ന് ദിലീപേട്ടനെ ആദ്യമായിട്ട് ലൊക്കേഷനിൽ പോയി ദിലീപേട്ടൻ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപ് ഏട്ടൻ ഇത് കാണിയും എന്താ എങ്ങനെയാണ് പ്രതികരിച്ചത് ആദ്യമായിട്ടാണ് ദിലീപേട്ടൻ നമ്മൾ കാണുന്നത് അപ്പൊ ദിലീപ് എങ്ങനെയായിരുന്നു ഇത് പ്രതികരിച്ചു കണ്ടപ്പോ ോട് ഞങ്ങൾ ഫാൻസുള്ള എന്തോ എന്തോ പറയുന്നുണ്ട് പെയിന്റ് ചെയ്തൊക്കെ രൂപന്തോ പറയന്തോ രൂപ ഇനി ലൊക്കേഷനുകളിൽ ചെന്നിട്ട് ദിലീപണ് കാണാൻ ആഗ്രഹം ഇവർക്കും ആഗ്രഹമുണ്ടല്ലേ തീർച്ചയായിട്ടും ദിലീപണ് കാണാൻ ആഗ്രഹമുണ്ടോ ഏഹ് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടോ ഏഹ് ദിലീവേട്ടം ഇവിടെ വന്നാലോ എന്തോ കൊടുക്കും ദിലീപണ് ഈ വീട്ടിൽ വന്നാൽ എന്താ കൊടുക്കുക ദിലീവേട്ടൻ ഒന്നും പറയാൻ കിട്ടുന്നില്ല അതെ അത് ആ ഒരു ഇതിലാണുള്ളത് അപ്പം ഇനി നമ്മൾ നേരത്തെ സൂചി സൂചിപ്പിച്ച പോലെ എന്താ പറയുക ഈ ഒരു ആരാധന തുടർന്ന് കൊണ്ടുപോകാൻ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും മരണം വരെ കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സാധിക്കട്ടെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങൾ ആ ഈ ചുമര ഒന്ന് കാണിച്ചു തരികയാണ് ദിലീപ് ആരാധകർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും ദിലീപ് ആരാധകരെല്ലാം തന്നെ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ മനസ്സിലാവും ഇതാണ് ഒരു കട്ട ആരാധകന്റെ വീടാണ് വീടിന്റെ ഉമ്മറത്താണ് ഞങ്ങൾ ഉള്ളത് അതിന്റെ മുറ്റത്ത് അതിന്റെ തൊട്ട് ചുമരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത അനുഷേട്ടാ അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഈ ഈ അസോസിയേഷനിലേക്ക് വന്നിട്ട് അത്ര കാലേ അതായത് ഈ ഫാൻസ് അസോസിയേഷനിലേക്ക് വന്നിട്ട് വന്നിട്ട് ഒന്നര കൊല്ലായിട്ടുള്ളു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മായപ്പന്മാർ ഇറങ്ങിയിട്ട് വർഷങ്ങളായി അപ്പം ആ കാലം കൊട്ട് കാലം തൊട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഫാൻസ് അസോസിയേഷനിൽ വന്നത് ഒന്നര ഫാൻസിൽ അല്ലേ കാരണം ആ ഞങ്ങൾ ഇവിടെ ഫ്ലക്സ് വെച്ചിന് ഫാൻസുള്ള ആണ് ഞാൻ എന്നെ കാരണം കാരണം കാണാൻ അപ്പം ഈ കോഴിക്കോട് ജില്ലയുടെ തന്നെ നേതൃത്വം ആണല്ലേ ധനീഷ് ഏട്ടൻ ധനീഷ് ഏട്ടൻ്റെ അതായത് ഇവിടെ ഇവരെ ജില്ലാ അസോസിയേഷൻ അതായത് ജില്ലാ ഫാൻസ് അസോസിയേഷന്റെ ഒരു മുഖ്യ നേതൃത്വമാണ് ധനീഷ് ധനീഷ് ഏട്ടൻ്റെ ഒരു ഒരു ഫ്ലെക്സിൽ വെച്ചൊരു ഇതാണ് സംഭവം ഇവര് ഈ ഫാൻസിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാരണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് അത് അപ്പം അതുവരെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു ഫാൻസ് അപ്പോൾ ആ കാലത്ത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഫാൻ ആയിരുന്ന കാലം ഫാൻ മാത്രമായിരുന്ന ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ആരാധകൻ മാത്രമായിരുന്ന കാലത്ത് ഇപ്പൊ എന്തൊരു വ്യത്യാസമുണ്ട് ഇപ്പം ഈ ഒരു ഫാൻസിന്റെ ഒരു പ്രധാന ഘടകമായി മാറിയാലും ഫാൻസിൽ പോയാലും നല്ലൊരു അടുപ്പം ദിലീപേട്ടിമകളും തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണുകയും ചെയ്യാറല്ലേ എല്ലാ സിനിമയും ദിലീപേന്റെ എല്ലാ സിനിമയും ഒന്നും ഒന്നും വിടാതെ തിയേറ്ററിൽ പോയിരുന്ന് എന്താണ് കൃത്യമായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് അനീഷ് ഏട്ടൻ ഹരീഷ് ചേട്ടാ ദിലീപ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്താണ് പറഞ്ഞല്ലേ ഒരു 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 കോമഡി കോമഡി ആയിട്ടുള്ള ആയിട്ടുള്ള ഏതെങ്കിലും ഇനി ൂടി കാണെന്ന് ആഗ്രഹിക്കുന്ന ഒരു പടം പറഞ്ഞോട്ടെ രാമലീല രാമലീല ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ചു വരും ഭയങ്കര ഒരു രാമലീല ഭയങ്കര ഒരു പബ്ലിസിറ്റിയും എല്ലാം ഉള്ള ഒരു പടമാണ് പടവും അങ്ങനെ തന്നെ നല്ലൊരു വിജയം കൈവരിച്ചു രാമലീല ആ രാമലീല സംവിധായകനെ കാണാനും കഴിഞ്ഞോപി അരുൺഗോപി നേരിട്ട് കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അന്നേരം അദ്ദേഹത്തിന് അറിയായിരുന്നു അത്രയ്ക്കും കട്ട വേരാധകനാണ് അന്ന് മൂപ്പര് കൈ മൂപ്പര് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ അപ്പൊ ഈ ദിലീപടി ഈ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളായിട്ടുള്ള രാമലീലയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ പോയി കാണുന്നത് ഈ അടുത്തെങ്ങാനാ കുറച്ച് കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പല്ലേ കണ്ടേ ഓക്കെ ഓക്കെ ആ സമയത്താണ് കണ്ടിട്ടുള്ളത് അല്ലേ അപ്പം ഇനിയിപ്പം അസോസിയേഷൻ സാധാരണ ഒരു അസോസിയേഷൻ ഒരു വ്യത്യാസമായിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഭയങ്കര ശക്തമാണ് എന്നും ഭയങ്കര ശക്തമായ ഒരു അസോസിയേഷൻ ആണ് അപ്പൊ നിങ്ങളെ കുറെ പ്രവർത്തനങ്ങളുണ്ടാവും അപ്പം അതിനുശേഷം ഇതിനു മുമ്പ് അനിശേണ്ട ഇതൊന്നും അറിയില്ല പക്ഷെ അനിശേട്ടിപ്പം വന്നു ഇതിനകത്ത് പങ്കാളിയായി അപ്പോൾ അനിശേണ്ട എങ്ങനെയാ തോന്നിയിട്ടുള്ളത് ഒരു ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് തോന്നിയിട്ടുള്ളത് അതായത് ഈ ഒരു സംഭവം ഈ ഒരു പ്രവർത്തനം അതായത് ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തു ഇപ്പം ഫാൻസിൽ വന്നപ്പോണല്ല മനസ്സിലായത് അതെങ്ങനെത്താണ് എന്തൊക്കെ പ്രവർത്തനമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫ്ലക്സ് കണ്ടു ഒരു മൂന്ന് ദിവസം കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേന്റെ ടൈമിൽ ഫ്രീ ആയി സ്കൂൾ ഫ്രീ ആയിട്ട് മൂന്ന് ദിവസം എന്താ ബസ് ബസ് യാത്ര യാത്ര ആ മൂന്ന് ദിവസം ഈ ദിലീപ് ഏട്ടൻ്റെ ഈ ജന്മദിനത്തിൽ അല്ലെ ജന്മദിനത്തിൽ മൂന്ന് ദിവസമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവർ സൗജന്യമായിട്ടുള്ള ബസ് യാത്ര അനുവദിച്ചു ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പച്ച കുത്തി കൈയാണ് ഇപ്പൊ ലൈവിൽ കയറി കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായി വ്യക്തമാക്ക കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചിരുന്നത് ഓക്കെ വിവാഹത്തിന് ശേഷമാണോ ഇങ്ങനെ വലിയൊരു ആരാധന കൈമാറിയത് അനുഷേട്ട വിവാഹത്തിന് ശേഷം വിവാഹത്തിന് ശേഷമാണ് അപ്പം അധികം ഇപ്പം വല്ലാതെ വല്ലാതെ ഇല്ല അപ്പൊ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞങ്ങനെ പോകും സാധാരണ നമ്മൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇതിനകത്ത് അങ്ങനെ ഒന്നും എതിർന്നിട്ടില്ല അപ്പം ദിലീപേട്ടൻ നേരെ വന്ന് മുമ്പിൽ വന്ന് കണ്ടാല് അനീശേട്ടന് വേണ്ടിട്ട് എന്ത് ചോദ്യം ചോദിക്കും അനീഷേട്ട അനീശേട്ടന് വേണ്ടിട്ട് ഒരു ചോദ്യം ചേച്ചിനോട് ചോദിക്കാൻ ഒരു അവസരം ദിലീപേട്ടനോട് ചോദിക്കാൻ ഒരു അവസരം കിട്ടിയ എന്ത് ചോദിക്കും അതാണ് ചോദ്യം അതൊന്നും ചോദിക്കൂല കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതെന്നെ ചോദ്യം ബോധം കെട്ട് ബേക്കോട്ട് പോവോ അതായി ഉണ്ടാകും അതെ അതന്നെയാണ് ദിലീപ് ഏട്ടന്റെ ഇനിപ്പം നേരിട്ട് അതായത് മലയാള സിനിമ നടൻ നട ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപിനെ നേരിട്ട് കണ്ടാൽ അനിഷ് ചേട്ടന്റെ ഭാര്യ പറയുന്ന ഒരു പക്ഷെ ഞാൻ കറങ്ങി പുറകോട്ട് വിടുപുവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ആരാധനയും അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ബാക്കി ഇനിയും നിങ്ങളിതാ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഈ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ ഇതാണ് ഒരു വീട് ഇത് ഇനി ഇതിനെ വേറൊരു വിശേഷം അദ്ദേഹം തന്നെ പങ്കു ഈ മായപ്പന്മാൻ മുമ്പ് ഇവിടെ ഈ ഇങ്ങനെ അതായത് മായപ്പന്മാന് ശേഷം അല്ലെങ്കിൽ ഈ ഫാൻസ് അസോസിയേഷൻ ഒന്നര വർഷമാണല്ലോ വന്നത് ഈ ഒന്നര വർഷത്തിന് മുൻപാണോ ഈ വര നടന്നത് അല്ലെങ്കിൽ ഈ ഒന്നര വർഷം അതിനുശേഷമാണ് ഇതാദ്യം ഞാൻ ഫാൻസ് പോകുന്നതിന്റെ മുന്നേ പച്ച കുത്തിണ്ട് പച്ച കുത്തി അന്നാണ് ഞാൻ ഫാൻസിന്റെ രാമലീലൻ സിനിമന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ പച്ച കുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ പച്ച കുത്താനല്ല പോയത് അന്നപ്പോ അവിടെ ദിലീപ് ഫാൻസ് നെയ്താനായിരുന്നു പോയത് അന്നപ്പോ കമ്പ്യൂട്ടറിൽ ഫോട്ടോ കുത്തി തരാം എനിക്ക് ഫോട്ടോ കുത്തി ഒന്നും അറിയൂല പേരടിക്കുന്നു അറിയാം ഫോട്ടോ അറിയൂല അന്ന ഞാൻ പറഞ്ഞു ദിലീപന്റെ ഫോട്ടോ തന്നെ കുത്താൻ കാണും ഇദ്ദേഹം ഫാൻസ് അസോസിയെ അസോസിയേഷനിൽ എത്തിയതിന് ശേഷമല്ല ഈ പച്ച കുത്തിയെന്നും കൂടി നിങ്ങൾ കേൾക്കണം അതിനു മുമ്പേ ആരാധന ഉണ്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന അത്രയും സാധാരണക്കാരിൽ സാധാ സാധാരണക്കാരനാണ് ഇനിഷ്യേറ്റതുകൊണ്ട് അതിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധമല്ല ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ നിലനിൽക്കുന്ന കാര്യമൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല അപ്പം അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം കൈ കൈപ്പടയിൽ കുത്തി അതിന്റെ മുമ്പേ തന്നെ ചുമരില് വരച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ചുമരില് ഒരു ഭാഗത്ത് അല്ലെ പിന്നെ പിന്നീട് പിന്നീടത് വായിച്ച ഇത് കുറെ കാലയാ പറഞ്ഞിട്ട് കുറേ ഇത് ഇത് പിന്നീട് ഇത് രാമലീലയ്ക്ക് ശേഷമാണോ അല്ലെങ്കിൽ രാമലീലയ്ക്ക് മുമ്പാണോ രാമലീലയ്ക്ക് ശേഷം വരച്ചിട്ടോ അല്ലേ ഓക്കെ അപ്പൊ ഈ ഇത്രയും പൈസ ഒക്കെ മുടക്കുമ്പോൾ എന്തെങ്കിലും വിരോധം കാരണം ഇങ്ങനെ ഒരു വീട്ടിൽ നോക്കാണ്ട് ചെയ്യുന്നില്ല എല്ലാം ഞാൻ ഇത് എല്ലാ ആരാധകർക്കും വേണ്ടി പറയുന്ന ആരാധകർക്കും വേണ്ടിട്ടുള്ള ഒരു വാക്കും കൂടിയാണ് കാരണം വീട് നോക്കാതെ ഒന്നും ഞാൻ ഒരു പണി എടുക്കുന്നില്ല എന്നാണ് അന്വേഷണം പറയുന്നത് ഞാൻ കൃത്യമായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി മക്കളെ കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം മാത്രമാണ് ഇത്തരം ഒരു ആരാധന അപ്പൊ അതിനും വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നു എന്നത് മാത്രമാണ് ഇപ്പം നമ്മുടെ അനിശേട്ടൻ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യങ്ങള് എല്ലാ വിശേഷങ്ങളും ഓക്കെ നമുക്ക് കൂടി ഒരു ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാണാം ഇപ്പം നമ്മളെ ഈ സമയം ഇതാ ഇത് പോലെയാണ് അനുശേട്ടൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു ഒരു നല്ലൊരു കുടുംബം കണ്ടോ നല്ല 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 മിഠിക്കരായ ആവീട് കാണോ ഇപ്പൊ ഏഹ് മിഠിക്കൻ ആ ഈ മിഠിക്കരായ ഒരു ഫാമിലിയാണ് ഇവർ കടുത്ത ആരാധകരാണ് കടുത്ത ആരാധകർ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഈ ഒരു ന്യൂസ് ഇടുമ്പോൾ അത് എത്ര പേര് വായിച്ചു എന്നറിയില്ല പക്ഷേ ഏകദേശം എട്ടാ എട്ടോ ഒമ്പതിനായിരം പത്തായിരം പേര് ആ ഒരു ഒരു ന്യൂസ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേരെങ്കിലും ഈ കൂട്ടത്തിൽ ആ ഒരു വാർത്ത കണ്ടവരായിരിക്കും ഇന്നിപ്പം നിങ്ങൾ ഈ കണ്ടുപിടിക്കുന്ന പലരും ഈ ആ ഒരു വാർത്ത വായിച്ചവരായിരിക്കും ആ വാർത്തയുടെ സത്യാവസ്ഥ നിങ്ങളെ നേരിട്ട് കാണിക്കുക എന്നതാണ് ഞങ്ങള് ഇന്ന് ഇപ്പോ ഇങ്ങനൊരു ലൈവില് വരാനുണ്ടായിട്ടുള്ള കാരണം പിന്നെ ഒരിക്കൽ കൂടി പറയട്ടെ ദിലീപേട്ടൻ ഇങ്ങോട്ട് വര വീട്ടിലേക്ക് വര എന്താ വര വരുന്നതിൽ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്ന അനുശേഷനടുത്തേക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഒരു ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയുന്നതിന് പകരം ഇത് ഒരു സാധാരണ സ്ഥലമാണ് ആ സാധാരണ സ്ഥലത്തേക്ക് ഒരു കേറ്റൊക്കെ കയറി വരണം വലിയ ബുദ്ധിമുട്ടുകള് എന്താ പറയാ ഉണ്ടാവും അദ്ദേഹത്തിന്റെ മനസ്സാണ് കാണിക്കുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഞാനൊരു ഫാൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന നിലപാട് അനീഷ്ടത്രക്കും ഇഷ്ടമാണ് ദിലീപ് ഏട്ടനെ എന്നതാണ് അദ്ദേഹം അമ്മയും ഇതുപോലെ തന്നെ ദിലീപിന്റെ വലിയൊരു ആരാധികയാണ് ഇവിടെ 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 എന്താണ് ഇല്ലല്ലോ ജോലി മൂലം ആ ഓക്കെ ഇപ്പൊ ഇവിടെ അമ്മ ഉണ്ടായിരുന്ന അമ്മ ജോലിക്ക് പോയിട്ടാണുള്ള പറഞ്ഞ അമ്മ അമ്മയും ഇതുപോലെ ദിലീപ് ആരാധിക്കയാണെന്നാണ് പറയുന്നത് ആരാധകനും ആരാധികന്മാരെ നിന്ന എന്താ പറയാ പ്രായഭേദമന്യ എന്താ പറയാ പ്രായഭേദമന്യ ഇവിടെ ഒരു കുടുംബം മൊത്തം ദിലീപിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാലുള്ള അത്ഭുതം ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ എല്ലാ സമയം കണ്ടെത്തിക്കൊണ്ട് എല്ലാ പരിപാടിക്കും ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് വീടും കുടുംബവും എല്ലാം തന്നെ നോക്കിക്കൊണ്ട് അതേ സമയം തന്നെ അദ്ദേഹത്തിന്റെ ആരാധന കാണിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം കാണിക്കുന്നുണ്ട് അത് പുറത്ത് വേറൊരാൾ അംഗീകരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അസോസിയേഷനിൽ ചേർന്നതിന് ശേഷം മാത്രമേ നടത്തുന്ന കുറേ പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഈ അസോസിയേഷനിലൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകനാണ് അസോസിയേഷനിൽ എത്തുന്നത് എന്ന് പറയുന്നത് ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഇപ്പോഴും അന്നും ഇന്നും അദ്ദേഹം കട്ട ആരാധകനാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ് ഇപ്പൊ ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു അതിൽ വളരെയധികം സന്തോഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഈ അവസാന നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഒരു ദിലീപിന്റെ കൂടെ അവസരം എന്താണ് എന്താണ് തോന്നുന്നത് അഭിനയിക്കാൻ താല്പര്യമില്ല ഏതെങ്കിലും ഒന്ന് അഭിനയിക്കണം ഷേട്ടാ ഇനിപ്പോ അഥവാ ഒന്ന് ചാൻസ് അനീചേട്ടാ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമില്ലാതല്ല അങ്ങനൊരു ചാൻസ് എങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ കട്ടക്ക് സപ്പോർട്ട് സപ്പോർട്ടിട്ടെന്നാണ് ഭാര്യ പറയുന്നത് ഒന്ന് ഒന്ന് നോക്കുക അഭിനയിക്കാൻ തീരെ താല്പര്യമില്ല ഒന്നുമില്ല പേടിയാണോ അദ്ദേഹം ആണോ അതൊക്കെ ഇപ്പോൾ ഒരു ഷിഹാബുദ്ദീൻ ഏട്ടന്റെ ചോദ്യമാണ് അദ്ദേഹമാണോ ഈ ഇതൊക്കെ വരച്ചെന്നുള്ളതാണ് ഇത് വരച്ചത് അദ്ദേഹമല്ല അത് വരച്ച ആളെ പേര് എന്തായിരുന്നു ആ ആർ ഈസ് ഉള്ള സുഖേട്ടനാണ് നമ്മുടെ ഷിഹാബുദ്ദീൻക ഈ ആറീസിയുള്ള സുഖേട്ടനാണ് ഇതെല്ലാം വരച്ചിട്ടുള്ളത് അദ്ദേഹം ഇതിന് വേണ്ടി മൂന്ന് മാസത്തോളം കാത്തിരുന്നു പറയുന്നത് കാരണം ഈ ഒരു വരയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് വരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം മൂന്ന് മാസത്തോളം കാത്തിരുന്നു സാമ്പത്തികമൊന്നുമില്ലാത്തൊരു സമയത്തായിരുന്നു പിന്നീട് എങ്ങനെയൊക്കെയോ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം വരച്ചു എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം പറയുന്ന സംശദിക്കാ ചോദിച്ച ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് വരപ്പിച്ചത് നേരത്തെ ഇതിനകത്ത് ചിത്രം വരച്ചതുണ്ടായിരുന്നു അത് മാച്ചതിന് ശേഷം പുതിയൊരു ചിത്രം വരയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അവസാനമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്താ ഇതാണ് ആ വീടിൻ്റെ മുറ്റം ഇതൊരു ഒരു ഒരു പ്രദേശം വേണം നിങ്ങൾ കാണുമ്പോൾ ഒരു കുന്ന് ഒരു കുന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങുന്നൊരു സംഭവമാണ് ഓക്കെ ഇതാണ് ആ പ്രദേശം ഇതൊരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു 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 കേറ്റക്കെല്ലാം കയറി ഒരു മലേൻ്റെ മുകളിലാണ് അനീഷേട്ട് വീട് കുടുംബവും അതുപോലെ തന്നെ കണ്ടോ ഇത് മനോഹരമായ ചിത്രം വേറെയും വിധ ഇഭാഗത്തൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ കണ്ടോ ഇതൊരു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുഴുവനായിട്ടുള്ള മറക്കേ ഇതാണ് നമ്മുടെ അനീചേട്ടന്റെ വീട് അപ്പം എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ യെസ് ഇനിയും അനീ ഛേട്ടനോട് നമുക്ക് ഒരുപാട് 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 ചോദിക്കാനുണ്ട് കാരണം ഇനി ഏതെങ്കിലും സമയത്ത് കുടുംബത്തിനല്ല പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇതാ ഈ ഇത്തരം പരിപാടികൾ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും നോക്കണം കാരണം നീ ആ സമയം വേറെ എന്തെങ്കിലും ചെയ്തോ ഇങ്ങനെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എല്ലാരും ഈ കട്ട്ക്കളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ദിലീപന കണ്ടു വന്നേരാ എല്ലാര്ക്കും ഒരു പ്രത്യേക സന്തോഷാണെന്ന് അറിയില്ല എന്തോ ഒരു ബഹുമാനം പോല ആണല്ലേ അപ്പം ആ ദിലീപന കാണുന്നതിന് മുമ്പുള്ള ആദ്യമൊക്കെ ഒരു നമ്മള് ഫ്ലക്സ് വെക്കുമ്പോ ഒക്കെ ഒരു अंगने अंगने <laughs> <laughs> <hans> <hans> <sh ും നല്ല സപ്പോർട്ടിലാണ് എല്ലാരും ഓൾറെഡി നല്ല സപ്പോർട്ടിലാണ് ദിലീപായിട്ട് വന്ന് അതായത് നായകൻ ജനപ്രിയ നടൻ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ ദിലീപിനെ കണ്ടതിന് ശേഷം അതിലൊരു മാറ്റമുണ്ട് കാരണം മുമ്പ് ചില അവജ്ഞതകളെല്ലാം ഉണ്ടായിരുന്നു നാട്ടിൽ പക്ഷെ ഇപ്പോൾ അതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഫ്ലെക്സ് എല്ലാം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ഒരു ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നപ്പോൾ അതൊരു പക്ഷേ ഈ ഫേസ്ബുക്കിലെല്ലാം തന്നെ വന്നിട്ടുള്ള സംഭവമാണ് നേരിട്ടാണല്ലോ പറയുന്നത് നേരിട്ട് കണ്ട ഒരാളാണല്ലോ ഒരു നടനെ നേരിട്ട് കണ്ട ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും ഒരുപാട് ആരാധകർ നമ്മൾ കണ്ടിട്ടുണ്ട് വാഹനത്തിന് ഇപ്പം ഈ പറയുന്ന ധനീഷ് ഏട്ടനെ തന്നെയാ അതായത് ഇവരെ ജില്ലാ നേതൃത്വമായ ധനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അതെത്തിൽ ശൈലേഷ് ഏട്ടനും ധനീഷ് ഏട്ടനും ആണ് ഈ പറയുന്ന ധനീഷിന് ഒരു ഓട്ടോറിക്ഷ ഉണ്ട് അതെ ജില്ലാ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷന്റെ പേരും റൺവേ എന്നാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് റൺവേ എന്നാണ് ആ ഓട്ടോയുടെ പേര് അങ്ങനെ ഈ ആരാധകരെല്ലാം തന്നെ ദിലീപ് ആരാധകരെല്ലാം തന്നെ ഭയങ്കര കടുത്ത ആരാധകരാണ് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് അതിന്റെ ഏറ്റവും മേലെ കിടക്കുന്ന ഒരു എക്സ്ട്രീം ലെവലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകൾ ചോദിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് ഈ ലൈവില് നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കേ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു ഇനി നമുക്കിതാ കുടുംബവും എല്ലാം കട്ട സപ്പോർട്ടാണ് ഇനിയിപ്പം അധികം നീട്ടുന്നല്ല നിങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാവുന്നതാണ് അനീശേട്ടനെ ബന്ധപ്പെടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അനീശേട്ടനെ ബന്ധപ്പെടണം അതുപോലെ നിങ്ങൾ ഫാൻസിൽ അങ്ങ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അനീശേട്ടൻ തന്നെ പറയും താല്പര്യമുള്ള ഒരു വരട്ടല്ലേ തീർച്ചയായും തീർച്ചയായും താല്പര്യമുള്ളവർ വരട്ടെ എന്നാണ് അനുഷേഡ് അനുഷേഡ് ഇപ്പൊ നേതൃത്വത്തിലൊന്നുമില്ലല്ലോ അതായത് ഫാൻസിന്റെ വലിയ ഹെഡിൽ ഹെഡിലൊന്നുമില്ലല്ലോ ഇല്ലല്ല ഇപ്പൊന്നുമില്ല ഇനി ഇനി ആയിക്കൂടാന്നുമില്ല ഇപ്പം ആ ലെവലിലൊന്നും ഇല്ല അങ്ങോട്ടൊരു നേതൃത്വത്തിലേക്ക് ഇന്നും താല്പര്യം ഇല്ലാത്ത ഒരാളാ എനിക്ക് ഇങ്ങനെ ആരാധിച്ച ആരാധിച്ച് ആരാധിച്ച് അങ്ങനെ പോയാൽ മതി എന്നാണ് അനുഷേഡൻ പറയുന്നത് ഇത്രക്ക് ഘട്ടയ്ക്ക് ഒരു ആരാധകൻ സമ്മതിക്കണം അതിനെ അങ്ങനെ തന്നെ പറയണം ഇനിയും ആർക്കും ചോദ്യങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ തന്നെ ഓക്കെ ഇനി ഇനി എന്താ പുതിയ എന്തെങ്കിലും ഒരു വരയോ അല്ലെങ്കിൽ ഇനി എന്തോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇനി വരയ്ക്കാൻ വണ്ടി ബെഡ്റൂം മാത്രമേ ബാക്കി എല്ലായിടത്തും വര കഴിഞ്ഞു ചേട്ടനോട് അരുണോട് പറഞ്ഞ് കൂടുതലൊന്നും പറയാനില്ല പൊളിയാണെന്നാണ് അരുൺ സാ പറയുന്നത് അരുൺസാ പറയുന്നത് അരുൺസാ ആട്ടോ പറയുന്നത് ഏട്ടൻ പൊളിയാന്നാണ് പറയുന്നത് അപ്പൊ എന്താ പറയാനുള്ളത് എന്താണ് അവരൊക്കെ താങ്ക്സ് ഉണ്ട് അത്രയേ ഇത് എവിടെയാണ് സ്ഥലം ഇത് കുന്നമംഗലത്താണ് കുന്നമംഗലത്ത് നമ്മളെ പന്തീർപ്പാടത്ത് നിന്ന് വലത്തോട്ട് വന്നിട്ട് കോഴിക്കോട് കോഴിക്കോട് കുന്നമംഗലാണ് പൈമ്പ്ര എന്ന് പറയുന്ന ആ കുന്നമംഗലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടിട്ട് ആ പൈമ്പ്ര പൈമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് നിങ്ങൾ പറയുണ്ട് പൈമ്ര മരണമാസേ ഓക്കേ അരുണാട്ടം വീണ്ടും പറയും താങ്ക് യു താങ്ക് യു പറയേണ്ടതാ ഇയാളാ നിങ്ങൾ മരണമാസാന്നാ പറയുന്നത് ഓക്കേ ഇതിന് മറുപടി എന്താ അറിയൂല അത്രല്ല സാധാരണകാരൻ ഭരണമാസമാണ് എവിടെയാണ് സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞു എവിടെയാണ് സ്ഥലം ചോദ്യത്തിന് പറഞ്ഞ് കൂടുതലൊന്നും പറയാനില്ല പൊളി എന്ന് പറഞ്ഞു ടാറ്റു ടാറ്റു എന്ന് കാണിക്കാമോ ഇബ്രാഹിം ഇബ്രാഹിം തീർച്ചയായിട്ടും ടാറ്റു ഓക്കെ ഓ കൈ മറന്നു നോക്കണ്ട ഇതാണ് ഇബ്രാഹിം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഇബ്രാഹിം നമ്മൾ കയ്യിലടി ഓക്കെ 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 കാണുന്നുണ്ടല്ലോ നിങ്ങൾ അല്ലെ ഇതാണ് ആ ടാറ്റു കേട്ടോ ബൈജു കോണോട്ട് ഏട്ടനറിയുമോ അറിയുമോ എന്താണ് ചോദിച്ചാ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ട് ചേട്ടാ നിങ്ങളെ നന്നായിട്ട് അറിയാട്ടാണ് പറയുന്നത് ഓക്കേ 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 കൊടുവല്ലി കൊടുവല്ലി എന്നാണ് സ്ഥലപ്പേർ കൊടുവള്ളി കൊടുവള്ളി ഓക്കെ കുഞ്ഞോൺ ഓക്കെ അങ്ങനെ ഒരുപാട് കമൻറ്റുകളും ഇതെല്ലാം തന്നെ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും നമുക്ക് ഇനിയും വീണ്ടും ഇദ്ദേഹത്തെ വെച്ച് കാണാം ഒരിക്കൽ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ദിലവേട്ടൻ ഇവിടെ എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം അനീഷേട്ടനെ കാണാൻ ദിലീപ് ഏട്ടൻ ഒരു ദിവസം ഇവിടെ വരണം എന്നാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ആളുകളുണ്ട് അവർ വിചാരിച്ചാൽ ദിലീപ് അടുത്തേക്ക് എത്താൻ ഇത് വളരെ സിമ്പിളാണ് അവരിത് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരിക്കലെങ്കിലും ദിലീപ് ഇത് കാണുകയാണെങ്കിൽ ആ നടനായ ദിലീപ് ഏട്ടനോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്ന് വരണം ഇവിടെ വന്ന് കാണണം നിങ്ങളെ ഇത്രയ്ക്ക് ആരാധിക്കുന്ന ഒരു ആരാധകനെ കാണാതെ പോകരുത് അത്രയ്ക്കും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ആരാധകനാണ് ഇനി ആർക്കെങ്കിലും മിനിമം ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ച ഏകദേശം ഹായ് മണി വളയനു അറിയോ മണിയായിട്ട് ഹായ് മാ ഹായ് മാമൻ ഹായ് മാമൻ ആണ് ഓക്കെ 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 ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ ആശംസകളും ഞങ്ങള് ബൈജുട്ട ഞങ്ങൾ എല്ലാ ആശംസകളും ഇദ്ദേഹത്തെ ബൈജുചേട്ടൻ നേരത്തെ പറഞ്ഞ ബൈജു വീണ്ടും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ദിലീപേട്ടൻ ഇത് കാണും ദിലീപേട്ടൻ ഇത് കാണുമെന്ന് ഷുവറായിട്ട് പറയണു അരുൺ അരുണ് വീണ്ടും നമ്മളപ്പം സജീവമായി നിൽക്കുകയാണ് അരുൺ അരുൺ പറയുന്നതെന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ ഇത് തീർച്ചയായിട്ടും കാണും തീർച്ചയായിട്ടും ദിലീപ് ഏട്ടൻ കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് കാരണം അത്രയ്ക്ക് 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 ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കാരണം ഒരു അസോസിയേഷന്റെ ഒരു ഒരു ഫാൻസ് എന്ന ലെവലിന് അപ്പുറത്തേക്ക് ഇദ്ദേഹം മനസ്സിൽ വെച്ചത് കൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പോലും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആരാധകന്മാർ പലരും ഉണ്ടാകും അതിലൊരു കടുത്ത ആരാധകനാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ദിലീപ് ഫാൻ അതായത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഈ കാണുന്ന ചേച്ചിക്ക് ഇനി എന്തെങ്കിലും ദിലീപ് ആരാധകരോട് ചേച്ചിക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല ഇനി നിങ്ങൾ ആരാധിക്കണ്ടെന്നാണ് പറയുന്നത് ഓ അടിപൊളിയായിട്ട് ആരാധിക്കാനാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പറയുന്നത് നിങ്ങൾ അടിച്ചു പൊളിച്ച് ആരാധിച്ചോളൂ എന്നാണ് പറയുന്നത് ദിലീപ് ഫാൻസിനോട് എല്ലാം പറങ്ങളെല്ലാം തകർത്ത് ആരാധിക്കാൻ തന്നെയാണ് ആര് പറയുന്നത് നമ്മുടെ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പല ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്ത് ദിലീപ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല അവരിത് കാണും അവരിലേക്ക് എത്തും എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട് അനി ഷേട്ടാ എല്ലാ ആരാധകരോടും അനി ഷേട്ടൻ എന്താ പറയണം അതായത് അല്ല ഓരോ ഓരോ എനിക്ക് എങ്ങനെ ആരാധിക്കാൻ എന്നെപ്പോലരാ താല്പര്യ ഇനി ഇതിന്റെ മേലോട്ട് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക അപ്പം ദിലീപേട്ടന എനിക്ക് ഇങ്ങനെയാണ് ആരാധിക്കാൻ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നത് ഇനി വരയ്ക്കാൻ ഒരിടം പോലും ഈ വീട്ടിലില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെയും വരച്ചനെ എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടി വ്യക്തമാണ് വളരെയധികം കാരണം ഈ ആകെ ഈ വീഡിയോന് മുമ്പ് എന്നിട്ട് അനുശനെ പേടിച്ച് വിരളിച്ച മുഖമായിട്ടാണ് നിൽക്കുന്നത് പാവം ഞാൻ നേരത്തെ പറഞ്ഞു പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ശിഹാബുദ്ദീൻ കുഞ്ഞോൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടുണ്ട് എവിടെയായിരുന്നു ഓർമ്മല്ല ഓക്കെ കൊച്ചിയിലാണ് നമ്മൾ ഇവിടെ ആ ആലുവ കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റ് നിന്ന് ആദ്യമായിട്ട് ഷിഹാബുദ്ദീൻകാ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ദിലീപേട്ടൻ അനു ചേട്ടൻ കണ്ടു എന്നാണ് പറയണത് കണ്ടു എന്നതല്ല നമ്മൾ അതിന്റെ ഒരു ശേഷമാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അദ്ദേഹത്തിന് പച്ചക്കുത്തി കാണിച്ചു കൊടുത്തു അങ്ങനെ ഞെട്ടി എന്നാണ് പറയുന്നത് ഇത്രയും സ്നേഹം തോന്നാനുള്ള കാരണം എന്താണെന്ന് ശിഹാബുദ്ദീൻ ചോദിക്കുന്നു സ്നേഹം കാരണം എന്താണെന്ന് അറിയാലോ ദിലീപാടനോട് എന്തോ ഒരു ഇഷ്ടോടും മണിച്ചാട്ടനോടും ഇഷ്ടാട്ടോ മണിച്ചേട്ടനോടും മണിച്ചേട്ടന്റെ വല്ലാതെ സങ്കടപ്പെട്ടു അതെ ഏട്ടൻ മണി ചേട്ടൻ മണിച്ചേട്ടൻ്റെ സ്വന്തം ഫുൾ രാവിലെ തൊട്ടേം മണിച്ചേട്ടൻ്റെ പാട്ട് തന്നെ വെക്കുക ഏട്ടൻ ഏട്ടൻ ഈ ഏട്ടൻ ഇദ്ദേഹത്തിൻ്റെ ഏട്ടൻ നടുക്കടുത്ത കലാപമണി ആരാധകൻ കൂടിയായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം ഇവരെ വല്ല വളരെ അത് ദിലീപേട്ടന് ശേഷം ആരും എന്നു ചോദിച്ചതിന് ഈ താല് ഇഷ്ടപ്പെടുന്ന ഒരു താരത്തിന്റെ പേര് കലാപമണി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇവർ വ വളരെയധികം സങ്കടപ്പെടുന്നു കേരളത്തിലെ മറ്റ് ജനങ്ങളെപ്പോലെ തന്നെ കലാപമണി എന്ന് പറയുന്ന മഹാനടൻ്റെ വിയോഗത്തിൽ ഇവർക്കും സങ്കടമുണ്ട് അത് ചേച്ചിയും നേരത്തെ ഇവിടെ സൂചിപ്പി ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു താരമായിരുന്നു കലാപന്മണി എന്നു കൂടി അത് ഇവർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഒരുപാട് പേര് കാണുകയും കമൻറ്റ് ചെയ്തു കൊണ്ടേരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ വീണ്ടും ഇദ്ദേഹത്തെ വന്ന് കാണാൻ പറ്റുന്നവർ കാണുക ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ പറ്റുന്നവർ ബന്ധപ്പെടുക ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മാസ്മരികമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക ദിലീപ് എന്ന് പറയുന്ന മലയാള സിനിമ നടനോടുള്ള അധിനിവേശത്തെ നമുക്കെല്ലാം എല്ലാം ഇത് കഴിയും കിട്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോരുത്തരെ ഓരോ നടന്മാർ ഇഷ്ടപ്പെടും അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നം അല്ല ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഞാൻ എത്തിക്കും അനീഷ് ചേട്ടാ എല്ലാ ഫാൻസുകാരിയിലും എത്തിക്കും എല്ലാവരും ഇത് കാണും എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ ആഗ്രഹം അരുൺ സാം പറയുന്നത് ഇത് ഇത് ഈ വീഡിയോ എന്താണ് പറയുന്നത് അരുൺ സാമിനോട് എന്താണ് പറയേണ്ടത് ഞാൻ ചോദിക്കുന്നത് അരുൺ സാം പറയുന്നത് ഈ വീഡിയോ ഞാൻ എല്ലാ ഫാൻസിൻ്റെ എത്തിക്കും ഞാൻ എത്തിച്ചിരിക്കും ദിലീപേട്ടൻ്റെ എത്തും എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അരുൺ സാമിനോട് പറയേണ്ടത് നന്ദി നന്ദി ഇത് ഞാൻ തന്നെയാണ് കൂടെ സംസാരിക്കുന്ന അരുൺ സാം ഒന്നും വിചാരിക്കുന്നത് കാരണം അത്രക്ക് കട്ടയ ഈ ആ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെടുത്ത സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഒന്നും വിചാരിക്കരുത് ഓക്കെ ഇനിയു തീർച്ചയായും ദിലീപ് ഇത് കാണും അദ്ദേഹം അവിടെ വരും ഷജീൽ എൻ കെ ഷജീൽ പറയുന്നത് തീർച്ചയായിട്ടും കാണും ഇതിൽ കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അനീഷേട്ട അനി ചേട്ടൻ വല്ലതും പറയുന്നുണ്ട് അനു അരിട്ടനോട് പറയുന്നത് ഈ ദിലീപ് ഫാൻസിന്റെ കട്ട ഫാൻസുകൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ എന്തായാലും ദിലീപ് ഏട്ടൻ ഇവിടെ വരും എന്നാ പറയണേ അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അത്ഭുത അത്ഭുതമായിട്ടൊന്നും കാണണ്ട കാരണം ശരിക്കും പറഞ്ഞാൽ ആ വരവല്ല അത്ഭുതം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത്ഭുതം എന്നാണ് ഒരു സംഭവം കാരണം നിങ്ങൾ ഒരു ദൂർ വന്നിട്ടുണ്ട് ഞങ്ങളും മണി ഓക്കേ ഓക്കേ ഓക്കെ 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 കലാമാണിയുടെ സോങ്ങുകളെല്ലാം കേൾക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതലും ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഒന്നും ഉണ്ടായത് കൊണ്ട് അല്ലാതെ ഒന്ന് പരിചയപ്പെടുത്തണം രണ്ടാമത്തത് അനീശേട്ടനെ ചില വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനീശ്ചേട്ടനെ ഇങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എത്രയും നേരം സംസാരിച്ചത് ചുമയുണ്ട് അസുഖകാരനാണ് അദ്ദേഹം വല്ലാതെ പനിച്ച് കിടക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വിളിച്ച സമയത്ത് അദ്ദേഹം ഇരു നീട്ടി ഞങ്ങളുടെ അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ ഇതാണ് ഇനി മൗനം അല്ല ചേട്ടാ സന്തോഷത്തിന്റെ മുന്നോടി യെസ് മൗനം അല്ല ചേട്ടാ സന്തോഷത്തിൻ്റെ മുന്നോടിയെന്നു പറയും തീർച്ചയായിട്ടും മൗനം വിദ്വാന ഭൂഷണം എന്നും കൂടി ഉണ്ട് അതുകൂടി ചെറുക്കണം ഇത് വിദ്വാനാണ് കൃത്യമായിട്ട് ഇതൊക്കെ ചിന്തിക്കാനും എല്ലാം കഴിവ് ഉള്ള ഇത്രയും നല്ല ആരാധകനായ കട്ടാരാധകനാണ് ഒരിക്കൽ കൂടി കോഴിക്കോട് ജില്ലയിലെ ജില്ലകളിലെ കുന്നമംഗലത്തെ പൈമ്പ്രൈ പൈമ്പ്രദേശത്താണോ ഇപ്പം നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരുന്ന അതാ ഈ ദിലീപ് ഫാൻസ് കട്ട ആരാധകനുണ്ട് ദിലീപേട്ടനെ ഒരു വീണ്ടൊരു ചോദ്യം വന്നിരിക്കുന്നു ദിലീപേട്ടൻ്റെ ചെറിയൊരു മുഖഛായ ഉണ്ട് ദിലീപേട്ടൻ ഒരു മുഖച്ചായ ഉണ്ടെന്നാണ് അടുത്ത ആളെ ഷജീലക പറയുന്നത് ദിലീപേട്ടൻ്റെ ആൾ ദിലീപേട്ടന്റെ അടുത്ത മുഖഛച്ചായെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വല്ലാത്ത നല്ലൊരു സപ്പോർട്ടായി ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ നന്നായിട്ട് ഇതിനൊരു പ്രതികരണം വരുന്നത് ഞങ്ങൾ അതി അതിയായ ഒരു അതെ ഇദ്ദേഹം ആണ് മാസ് തീർച്ചയായിട്ടും ഇദ്ദേഹമാണ് മാസ് എവിടെയാണ് ഈ സ്ഥലം എന്നാണ് ചോദിച്ചത് നേരത്തെ ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ പൈം്ര എന്ന് പറയുന്ന ഒരു സ്വദേശ ഒരു പ്രദേശത്താണ് കുറച്ച് ഉള്ളോട്ട് വന്നിട്ട് ഒരു മലയുടെ ഏകദേശം ഒരു മലയുടെ മുകളിലാണ് ഇദ്ദേഹത്തിന്റെ വീട് നിലനിൽക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടവരും ഒരുപാട് പേര് ഇത് കല്യാണരാമൻ യെസ് കല്യാണരാമനിലേക്കൊക്കെ എത്തി ഓരോ ഈ ഈ കയ്യിലൊരു ഈ സംഭവം കല്യാണരാമനിലേക്കൊക്കെ എത്തി ഈ മക്കൾ മാത്രം തരഞ്ഞിട്ടില്ല എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് കല്യാണരാമനിലേക്ക് എത്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ തുടർന്നും അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന തീർച്ചയായിട്ടും കൊടുക്കണം കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു ആരാധകനെ കാണാതെ പോവരുത് മറ്റുള്ളവർ എന്ന് ഞങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് അതാണ് നിങ്ങൾ കണ്ടതുപോലെ ആ ഈ പുസ്തകത്തിലെ എന്താ പിള്ളേരെ ഒരു നോ